ഹലോ ഗൈസ്, എല്ലാവർക്കും ടി ടി എം ഗെയിംസിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതാരാണ് ഇവൻ, ഇത് ഏതാണ് ഇവൻ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇത് ഞാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം എനിക്ക് തന്നെ 2 മന്തൊക്കെ ആയി കാണും. ഷോർട്ട് വീഡിയോ ആണ് ലാസ്റ്റ് ഇട്ടെന്ന് തോന്നല്ല, ഒരു പ്രൊമോഷൻ വീഡിയോസ് ലാസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ചാനൽ നിർത്തിപ്പോയെന്നൊക്കെ കുറച്ച് പേരെങ്കിലും വിചാരിച്ചാടും. അതിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് പോകാം ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തതിന് മെയിൻ കാര്യം, ഒന്നാമത്തെ കാര്യം മടിയാണ്. ഫസ്റ്റ് കാര്യം മടി എന്ന് പറയാം, പിന്നെ രണ്ടാമത് വേറെ കാര്യമുണ്ട് കേട്ടോ. അതായത് നമ്മുടെ വീട് ഒന്ന് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാമായിരുന്നു. അപ്പോൾ ഏകദേശം 1 മാസമായിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. അതുകൊണ്ട് വീട് ഇടാൻ പറ്റില്ല. പിന്നെ അങ്ങനെ കുറച്ച് നാളായപ്പോഴത്തേനും മടി പിടിച്ച് പോയാൽ പിന്നെ യൂട്യൂബ് എത്ര പൈസ തരുമെന്ന് പറഞ്ഞാലും, ഇപ്പം എനിക്ക് പൈസ ഒന്നും കിട്ടുന്നില്ല, അത് ഞാൻ ഉള്ള കാര്യം പറയട്ടെ. പൈസ കിട്ടുമെങ്കിൽ നമുക്ക് ഇച്ചിരി ഇൻട്രസ്റ്റ് വന്നേ കേട്ടോ, പക്ഷേ അത്രയൊന്നും പൈസയൊന്നും ഇവിടുന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ പ്രൊമോഷൻ ചെയ്യുമ്പോൾ ചെറിയ തുക കിട്ടുന്നുണ്ട്. ഗെയിമിംഗ് ചാനലിൽ നിന്ന് വലിയ റവന്യൂ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയല്ല വേറെ ജോലി തിരക്കും അതിൻ്റെയൊക്കെ ഇടയിൽ തന്നെയാണ് വീഡിയോ ചെയ്യാൻ പറ്റത്തത്. ഇനി ഞാൻ ബ്ലാബ്ലാ നമ്മുടെ ഇങ്ങനത്തെ ബ്ലാബ്ലാ എന്ന് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് നേരെ കണ്ടൻറ്റിലേക്ക് പോവാം. GTA ട്രിലോജി നമ്മൾ കുറച്ച് ഇടയ്ക്ക് നമ്മൾ അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും വീഡിയോ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോയി. എന്താ സംബന്ധിച്ചാൽ നമ്മുടെ GTA ട്രിലോജി ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞ ഡിസംബറിലല്ലേ, ഡിസംബറിൽ വരുമെന്ന് പറഞ്ഞ വീഡിയോ ഞാൻ ചെയ്തെന്ന് തോന്നുന്നു. ഡിസംബറിൽ വരുന്ന ആണോ ചെയ്തേ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ റോക്ക്സ്റ്റാർ ഗെയിംസ് പലതവണ ഇങ്ങനെ ചാടിക്കളിക്കുക കേട്ടോ. ഒരു സമയത്ത് ഒരു കാര്യം പറയും, വേറെ സമയത്ത് വേറൊരു കാര്യം പറയും. അപ്പം മൊത്തം ചാടിക്കളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അപ്ഡേറ്റ് GTA ട്രിലോജി ഫോണിൽ വരുമോ, ഇനി വെയിറ്റ് ചെയ്യണോ, ഇനി ഞങ്ങൾ മോഡൊക്കെ എടുത്ത് മറ്റേ പല ടൈപ്പ് മോഡ്സൊക്കെ ഉണ്ടല്ലോ അതെടുത്ത് കളിക്കണോ, ഒന്നും വേണ്ട, വെയിറ്റ്, ഇനി വെയിറ്റ് ചെയ്യണോ എന്നെല്ലാം നമുക്ക് വഴിയേ പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മൊത്തം ഒന്ന് കാണുക. ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. GTA ട്രിലോജി നമ്മൾ ലാസ്റ്റ് നമ്മൾ വീഡിയോ ചെയ്ത് നവംബറിലോ ഡിസംബറിലോ രണ്ട് വരുമെന്നാണ് നമ്മൾ ചെയ്തത് പറഞ്ഞത്. റോക്ക്സ്റ്റാർ ഒഫീഷ്യലി അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞാണ് ആദ്യം 2022 ഫസ്റ്റ് ഹാഫ് പറഞ്ഞത്, അതായത് ജൂൺ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ അതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇപ്പം പിന്നെയും വന്നിരിക്കുക ഉടായിപ്പോട്ടെ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇത്തവണ ഉടായിപ്പാകത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇവന്മാരിങ്ങനെ എന്ത് ചെയ്യാനാ. അപ്പം രണ്ടാമത് പിന്നെ അവർ പറഞ്ഞത് നവംബറിൽ വരുമെന്ന്, നവംബറോ ഡിസംബറോ, ഡിസംബർ വരുമെന്ന് പറഞ്ഞു 2022. അപ്പം അതും മാറ്റിയിരിക്കുകയാണ്. അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാനിപ്പം കറക്റ്റ് വിക്കിപീഡിയയിലുള്ള കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്, ഇത് ഒരുമാതിരി ഒഫീഷ്യൽ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് റോക്ക് സ്റ്റാറിൻ അല്ല സത്യം പറഞ്ഞാൽ നമ്മുടെ ട്രിലോജി ഗെയിം നിർമ്മിക്കുന്നത്. റോക്ക് സ്റ്റാർ ഹൈടെക് ആയത് തന്നെ അവന്മാർ വലിയ PC സാധനങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. ഇവരുടെ ഒരു പേരൻറ്റ് കമ്പനി ഒരു സബ് കമ്പനിക്ക് കൊടുത്താൽ ചെയ്യുന്നതാണ്. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, വേണം അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഐ ബട്ടണിലോ ലിങ്ക് കൊടുത്തേക്കാം. അത് പ്രത്യേകിച്ച് സംഭവമൊന്നും കാണാനില്ല, എന്നാലും കാണാന്നുണ്ടെങ്കിൽ കൊടുത്തേക്കാം. റോക്ക്സ്റ്റാറിൻ്റെ പേരൻറ് കമ്പനിയായ Take-Two Interactive എന്ന് പറയുന്ന കമ്പനിയെ ലേറ്റസ്റ്റ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 100% കൺഫേം ആണെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇപ്പോൾ ഫെബ്രുവരി തുടങ്ങി, March 31 അല്ലേ എന്നാണ് ഇപ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ അത് ജൂൺ വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഒന്നിപ്പഴിച്ചാൽ 3 എന്നൊക്കെയല്ലേ, ഇത്തവണ എന്തായാലും വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം ആരും പേടിക്കണ്ട. പിന്നെ PC-യിലൊക്കെ വൻ ശോകമായിരുന്നു ട്രിലോജി, നിങ്ങളെല്ലാവരും കേട്ട് കാണും. വൻ ശോകമായിരുന്നു, എന്താ എനിക്കറിയാം, പല പ്രോബ്ലംസ്. അവർ റോക്ക്സ്റ്റാർ ക്ഷമാപണം നടത്തിയൊക്കെ ഒരു സംഭവം ട്വീറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് കുറേ അബദ്ധങ്ങൾ പറ്റി, അതെല്ലാം റെഡിയാക്കി അടിപൊളിയാക്കി കൊണ്ടുവരുമെന്ന് പറയുന്നു. പക്ഷേ എനിക്കൊന്ന് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചായിരിക്കും നമ്മുടെ ട്രിലോജി മൊബൈൽ ഫോണിൽ വരുന്നത്. കാരണം ഇപ്പം ഇതിൻ്റെ കാലമാണല്ലോ, മറ്റേ മോഹൻലാൽ പറയത്തില്ലേ, ഇപ്പം നിങ്ങളുടെ കാലമല്ലെന്ന് പറഞ്ഞാൽ ഇപ്പം മൊബൈൽ ഫോൺസിൻ്റെ കാലമാണ് എന്ന് പറഞ്ഞാൽ PC ഗെയിമേഴ്സിൻ്റെ കാലം അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം എല്ലാവരെയും മൊബൈലാണല്ലോ. അപ്പം ആൾക്കാർ യൂസേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് നല്ല മാർക്കറ്റാണ് മൊബൈൽ ഗെയിംസിന്. അപ്പോൾ അതുതന്നെ ട്രിലോജി ഫോണിൽ വരുമ്പം വേറെ ലെവലായിരിക്കും, കിടുവായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്തവണ നമുക്ക് മാറ്റി, ഇതൊരു ചെറിയ കുഞ്ഞു വീഡിയോ കേട്ടോ, ഇത്തിരി ലെങ്ത് വീഡിയോ ഒന്നുമില്ല. ഇത്തവണ നമുക്ക് മാറ്റമൊന്നുമില്ല. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം. വിക്കിപീഡിയയുടെ 31 എന്നാണ് അവർ പറയുന്നത്. ചിലപ്പോൾ ഫിസ്കൽ ഇയർ എന്നും പറയുന്നുണ്ട്. ഇത് രണ്ടിലും കൺഫ്യൂഷൻ ഉണ്ട്. ഫിസ്കൽ ഇയർ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് എന്നല്ലേ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഹാഫ് ആണെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ, അല്ല നിങ്ങൾക്ക് സജഷൻ എന്നല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പുതിയ ഞാൻ പറയുന്ന എല്ലാം ശരിയാണെന്നല്ല, കാരണം ഇത് റൂമേഴ്സാണ്, ഇത് നോട്ട് കൺഫേംഡ്. വിക്കിപീഡിയ പറഞ്ഞാലും ഒഫീഷ്യലി എന്തായാലും അവരുടെ വെബ്സൈറ്റിലൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ നോക്കിയിട്ടും കണ്ടില്ല. നിങ്ങളാരും നോക്കിയിട്ട് കിട്ടിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി നമ്മൾ മടിയൊക്കെ മാറ്റി വെച്ച് ദിവസവും വീഡിയോ ഇടാൻ ട്രൈ ചെയ്യും. അപ്പം നിങ്ങളുടെ മോട്ടിവേഷൻ വേണം, അത് നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കിലൂടെയും ഷെയറിലൂടെയും വ്യൂസിലൂടെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ സപ്പോർട്ടാകുമ്പോൾ കൂടുതൽ വീഡിയോസ് ഇടാൻ, പഴയ ഒരു എനർജി നമ്മളിലേക്ക് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോസിനൊക്കെ റീച്ച് വരുവാണെങ്കിൽ, ഇനി ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നമ്മുടെ TTM വോയിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം. കുറേ എക്സ്പീരിയൻസ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ നാളായിട്ടായാലും അലമ്പാണ്, ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുള്ളൂ. മെയിൻ ലോങ് വീഡിയോസ് ചെയ്യുന്നത് കുറേ കാലമായി. അതെല്ലാം പൊടി തട്ടിയെടുത്ത് റെഡി ആയിക്കൊണ്ട് വരണം. സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് മാറി ചെയ്യുന്നിട്ട്
ഏതാണ്ട് ഒരു മനസ്സിൽ സത്യം പറഞ്ഞാൽ കുറേ പ്രശ്നം ഇതുണ്ടായിരുന്നു. ഒരു എന്തോ പോലെ എന്താണെന്നറിയാൻ പറ്റും, ഇത്രയും വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് പക്ഷേ ജോലി തിരക്കൊക്കെ ആയിപ്പോയോണ്ടാണ്, പിന്നെ ഈ ഒരു വീടിൻ്റെ പണി തിരക്കായിപ്പോണ്ടാണ് ഞാൻ ഇനിയും ബ്ലാ ബ്ലാ പറഞ്ഞ് സമയം കളഞ്ഞില്ല. പുതിയ വീഡിയോ വീണ്ടും കാണാം. എൻ്റെ ഒരു വിഷ്ണു ടി ടി എം ഗെയിംസിൽ നിന്നും സി യു.